നമസ്കാരം. എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ അറിയിപ്പുകൾ പ്രധാനമായിട്ടും ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ മാറ്റിയോ ഇല്ലയോ എന്നാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതേപോലെ തന്നെ എൻട്രൻസ് പരീക്ഷ, പി ജി എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നോ ഇല്ലയോ ആ നോട്ടിഫിക്കേഷനും ഉണ്ട്, നമുക്ക് നോക്കാം. പരീക്ഷാഫലം 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടന്ന ഒന്നാം വർഷ പി എസ് സി നേഴ്സിംഗ് പഴയ സ്കീം മേഴ്സി ചാൻ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് സൂക്ഷ്മ പരിശോധനയ്ക്കും 5 ഒക്ടോബർ വരെ അപേക്ഷിക്കാം. 2021 ജനുവരിയിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് സ്റ്റഡീസിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ എം ഫിൽ ബിസിനസ് സ്റ്റഡീസ് സി എസ് എസ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. 2020 മാർച്ച് നടന്ന ഒന്നാം സെമസ്റ്റർ എം എസ് സി ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് സപ്ലിമെൻ്ററി ബെറ്റർമെൻറ്റ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് സൂക്ഷ്മ പരിശോധനയ്ക്കും 13 ഒക്ടോബർ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 2020 നവംബറിൽ നടന്ന രണ്ടാം സെമസ്റ്റർ എം എസ് സി ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് റെഗുലർ സപ്ലിമെൻ്ററി ബെറ്റർമെൻറ്റ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. 2020 നവംബറിൽ നടന്ന രണ്ടാം സെമസ്റ്റർ എം എസ് സി ജിയോളജി റെഗുലർ സപ്ലിമെൻ്ററി ബെറ്റർമെൻറ്റ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. 2020 നവംബറിൽ നടന്ന രണ്ടാം സെമസ്റ്റർ എം എ ഹിസ്റ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെ എല്ലാം പുനർമൂല്യനിർണയം സൂക്ഷ്മ പരിശോധനയും 13 ഒക്ടോബർ വരെയാണ്. 2021 ഏപ്രിൽ നടന്ന 5-6 സെമസ്റ്റർ ബി എ മോഡൽ 1 പ്രൈവറ്റ് രജിസ്ട്രേഷൻ സി ബി സി എസ് 2017-18 അഡ്മിഷൻ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും 16 ഒക്ടോബർ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തടഞ്ഞു വെച്ച പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2021 മെയ് മാസത്തിൽ നടന്ന അവസാന വർഷ ബി എസ് സി നേഴ്സിംഗ് റെഗുലർ പുതിയ സ്കീം പരീക്ഷ താൽക്കാലികമായി എഴുതിയതും 1, 2, 3 വർഷ പരീക്ഷകൾ പൂർത്തിയാക്കാത്തതിനാൽ 4-ാം വർഷ പരീക്ഷാഫലം തടഞ്ഞു വെച്ചതുമായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2021 മെയ് മാസത്തിൽ നടന്ന 4-ാം വർഷ ബി എസ് സി നേഴ്സിംഗ് റെഗുലർ 2016 അഡ്മിഷൻ പരീക്ഷയുടെ തടഞ്ഞു വയ്ക്കപ്പെട്ട പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സൂക്ഷ്മ പരിശോധനയ്ക്ക് നവംബർ 14 വരെ അപേക്ഷിക്കാം. വൈവ ഒ സി സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻ ആൻഡ് പൊളിറ്റിക്സ് നടത്തുന്ന എം ഫിൽ 2019-20 ബാച്ച് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പരീക്ഷയുടെ വൈവ ഒ സി 21 ഒക്ടോബർ രാവിലെ 10 നടക്കും. വിദ്യാർത്ഥികൾ 18 ഒക്ടോബർ മുമ്പായി ഡെസർട്ടേഷൻ സമർപ്പിക്കണം. ഫീസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2021 സെപ്റ്റംബറിൽ നടന്ന 10-ാം സെമസ്റ്റർ ഡി ഡി എം സി എ 2016 അഡ്മിഷൻ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ വൈവ ഒ സി 4 ഒക്ടോബർ മുതൽ അതത് കോളേജുകളിൽ നടക്കും. പി ജി പൊതുപ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. അതായത് പി ജി എൻട്രൻസിൻ്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്കുള്ള. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലെ ഇൻ്റർ സ്കൂൾ സെൻറ്ററിലെ 2021-22 അക്കാഡമിക് വർഷത്തിലെ വിവിധ ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് സെപ്റ്റംബർ 10-11 തീയതികളിൽ നടന്ന പൊതുപ്രവേശന പരീക്ഷയുടെ താൽക്കാലിക ഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് www.cat.mg.ac.in എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കാം. പൊതുപ്രവേശന പരീക്ഷയുടെ മാർക്ക് കൂടാതെ അതത് പഠന വകുപ്പുകൾ നടത്തിയ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, വിവരണാത്മക പരീക്ഷ, കായികക്ഷമത പരീക്ഷ എന്നിവയുടെ മാർക്കുകൾ കൂടി ചേർത്തതിന് ശേഷം ഓരോ പ്രോഗ്രാമുകളിലേക്കും സീറ്റുകൾക്ക് ആനുപാതികമായി സംവരണത്തിൻ്റെ മാനദണ്ഡത്തിൽ തയ്യാറാക്കുന്ന സെലക്ഷൻ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. പരീക്ഷാ തീയതി സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിലെ 2-ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി എം എ പ്രോഗ്രാംസ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പബ്ലിക് പോളിസി ഗവേണൻസ് പരീക്ഷകൾ 20 ഒക്ടോബർ ആരംഭിക്കും. ഫീസ് അടയ്ക്കാനുള്ളത് വന്നിട്ടുണ്ട്. അപേക്ഷാ തീയതി നീട്ടി. 1-ാം സെമസ്റ്റർ അതായത് ഡിഗ്രി ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസ് അടയ്ക്കാനുള്ളത്. പുതിയ സ്കീം 2020 അഡ്മിഷൻ റെഗുലർ 2017-18 അഡ്മിഷൻ റീഅപ്പിയറൻസ് സി ബി സി എസ് എസ് 2013-16 അഡ്മിഷൻ റീഅപ്പിയറൻസ് 1-ാം സെമസ്റ്റർ ബി എസ് സി സൈബർ ഫോറൻസിക് 2020 അഡ്മിഷൻ സി ബി സി എസ് റെഗുലർ 2019 അഡ്മിഷൻ റീഅപ്പിയറൻസ് 2014-18 അഡ്മിഷൻ സി ബി സി എസ് എസ് റീഅപ്പിയറൻസ് യു ജി പരീക്ഷകൾക്ക് പിഴയില്ലാതെ 3 ഒക്ടോബർ വരെയും 525 രൂപ പിഴയോടെ 4 ഒക്ടോബർ വരെയും 1050 രൂപ സൂപ്പർ ഫൈനോടെ 5 ഒക്ടോബർ വരെയും അപേക്ഷിക്കാം.
നിങ്ങൾ കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, ഒക്ടോബർ 5 പരീക്ഷ മാറ്റി. ഒന്നാം സെമസ്റ്റർ CBCS ബിരുദ പരീക്ഷയുടെ ഒക്ടോബർ 5 നടത്താനിരുന്ന പരീക്ഷ മാറ്റിവെച്ചു. മറ്റ് പരീക്ഷകൾക്ക് മാറ്റമില്ല. അതായത് ഡിഗ്രി ആദ്യത്തെ പരീക്ഷ ഒക്ടോബർ 5, അത് മാത്രം മാറ്റിവെച്ചു. ബാക്കി ടൈം ടേബിൾ പ്രകാരം അതാത് ഡേറ്റ്സിൽ ഉണ്ട്. 5 പരീക്ഷ മാറ്റി, പുതുക്കിയ തീയതി വന്നിട്ടില്ല, ഉടനെ വരും. പിന്നെ വോക്ക് ഇൻ ഇൻ്റർവ്യൂ മാറ്റിയ കാര്യം വന്നിട്ടുണ്ട്. ബിരുദ പ്രവേശനം, സംവരണ വിഭാഗങ്ങളുള്ള പ്രത്യേക അലോട്ട്മെൻറ്റ്, അതിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല ബിരുദ പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിശ്ചിത സർവകലാശാല ഫീസ് ഓൺലൈനായി അടച്ച് ഒക്ടോബർ 4 വൈകിട്ട് 4 അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി പ്രവേശനം നേടണം. അലോട്ട്മെൻറ്റ് പ്രിൻ്റ് ഔട്ട്, യോഗ്യത തെളിയിക്കുന്ന അസൽ സാക്ഷ്യപത്രങ്ങൾ സഹിതം വേണം കോളേജുകളിൽ പ്രവേശനത്തിനായി എത്താൻ. നിശ്ചിത സമയത്തിനകം ഫീസ് അടയ്ക്കാത്തവരുടെയും ഫീസ് അടച്ച ശേഷം കോളേജിൽ പ്രവേശനം നേടാത്തവരുടെയും അലോട്ട്മെൻറ്റ് റദ്ദാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റിൽ പ്രവേശനത്തിന് അർഹത നേടിയവർ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ പ്രവേശനം നേടുന്ന പക്ഷം ഓൺലൈനായി അടയ്ക്കുന്ന യൂണിവേഴ്സിറ്റി ഫീസിന് പുറമെ ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയുള്ള ഫീസ് കോളേജുകളിൽ അടച്ച് പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റ് ലഭിച്ച താൽക്കാലിക പ്രവേശനം എടുത്തവരുൾപ്പെടെ എല്ലാ വിഭാഗം SC ST അപേക്ഷകരും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ഒക്ടോബർ 4 വൈകിട്ട് 4 സ്ഥിരപ്രവേശനം നേടാത്ത പക്ഷം അത്തരം അപേക്ഷകരുടെ അലോട്ട്മെൻറ്റും റദ്ദാക്കും. മുൻ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക സ്ഥിരപ്രവേശനം എടുത്തു നിൽക്കുന്നവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള ഒന്നാം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരക്കാർ നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തന്നെ പ്രവേശനം നേടണം. ഇത്തരക്കാരുടെ മുൻ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതാണ്. PG പ്രവേശന കോട്ട റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ഏകജാലകം വഴിയുള്ള PG കോഴ്സ് പ്രവേശന സ്പോർട്സ് കൾച്ചറൽ PD കോട്ടയിലൊക്കെ അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ ഉൾപ്പെടുന്നവർ ഒക്ടോബർ 4 കോളേജുകൾ നിഷ്കർഷിക്കുന്ന സമയത്ത് ഹാജരായി പ്രവേശനം നേടണം. താങ്ക്.